വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് കേരളം. ഞാനത് പറയുമ്പോൾ 319 പേരെയാണ് മരിച്ചതായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ തുടക്കത്തിൽ വന്ന ഒരു വാട്സാപ്പ് മെസ്സേജാണ്. എഴുതിയ ആശയം ഇതാണ്: ചത്തവരിൽ എല്ലാവരും തന്നെ ആ മതത്തിലും മറ്റേ മതത്തിലും ഉള്ളവരാണെന്നാണല്ലോ കേൾക്കുന്നത്. നമ്മുടെ ആൾക്കാർ കുറവാ, സത്യമല്ലേ? ആശ്വാസത്തോടെ ഒരാൾ കുറിച്ചതാണ്. സുജാത ചേച്ചി ഈ പറയുന്നതാ: ചുറ്റും ചെളിവെള്ളം വന്ന് നിറയുന്നു, മരക്കഷണങ്ങളും കല്ലുകളുമാ. ഒരു തരത്തിലാണ് കൈവിരലിൽ കിട്ടിയ കൊച്ചുമകളെയും വലിച്ചു പുറത്തെടുത്ത് അമ്മയെയും കൂട്ടി കാപ്പിത്തോട്ടത്തിലേക്ക് ഇഴഞ്ഞ് കയറിയത്. ചെന്നു നിന്നതോ ഒരു കൊമ്പൻ്റെ മുമ്പിൽ. അവനോട് പറയൂ, വലിയ ബുദ്ധിമുട്ടിലാണ്, നീ ഒന്നും ചെയ്യരുത് ഞങ്ങളോട്. അവൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുകയായിരുന്നു. അവിടെ നേരം പുലരുന്നത് വരെ കിടന്നു. അവൻ ഞങ്ങൾക്ക് കാവൽ നിന്നു, ആൾക്കാർ ഞങ്ങളെ കണ്ടുപിടിച്ച് കൊണ്ടുപോകുന്നതും വരെ. ബേൽസബൂലിനെ കൊണ്ടാണ് ഈശോ ശാശുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈശോ പറയുന്ന മറുപടിയുണ്ട്: ശക്തനായവൻ തൻ്റെ കൊട്ടാരം സംരക്ഷിക്കുന്നതിന് ആയുധങ്ങൾ ഉപയോഗിച്ച് നിൽക്കുന്നു. എന്നാൽ അവനേക്കാൾ ശക്തനായവൻ വരുമ്പോൾ ആയുധങ്ങൾ കൈയടക്കുകയും അവനെയും കൊട്ടാരത്തെയും കീഴടക്കുകയും ചെയ്യും. ഒരു മുത്തച്ഛൻ പേരക്കുട്ടിയോട് പറഞ്ഞ കഥയിലേ, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും രണ്ട് ചെന്നായ്ക്കളുണ്ട്, ഒന്ന് കറുത്തത്, മറ്റത് വെളുത്തത്. കറുത്തവനിൽ തിന്മ നിറഞ്ഞു നിൽക്കുന്നു, സ്വാർത്ഥതയും അസൂയയും പകയും ശത്രുതയും. എന്നാൽ വെളുത്തവനിൽ നന്മ നിറഞ്ഞ് നിൽക്കുന്നു, സ്നേഹവും കാരുണ്യവും മറ്റുള്ളവർക്കായിട്ട് വിട്ടുകൊടുക്കലും. എന്നിട്ട് പേരക്കുട്ടിയെ ചേർത്ത് നിർത്തിയിട്ട് മുത്തച്ഛൻ പറഞ്ഞു, മോൻ്റെ ഉള്ളിലും ഈ രണ്ട് ചെന്നായ്ക്കളുണ്ട്, അവരെപ്പോഴും പോരടിച്ചു കൊണ്ടിരിക്കുക. ഭവൻ ചോദിച്ചു, ഈ പോരാട്ടത്തിൽ ആരാണ് വിജയിക്കുക? നീ ആർക്ക് കൂടുതൽ തീറ്റ കൊടുക്കുന്നുവോ അത് വളർന്ന് വളർന്ന് വരും, അത് വിജയിക്കും. മനുഷ്യനിലെ നന്മ തിന്മകൾ തെർമോമീറ്ററിലെ മെർക്കുറി പോലെയാണ്. നന്മയുടെ താപം ഉയരുമ്പോൾ മെർക്കുറി മുകളിലേക്ക് കയറി കയറി അങ്ങേ അറ്റത്തെത്തും. അതിനെ ദൈവികത, ഡിവിനിറ്റി എന്ന് പറയാം. എന്നാൽ താഴേക്ക് പോയാലോ അതിനെ നമുക്ക് മൃഗീയത എന്ന് വിളിക്കാൻ പറ്റുമോ? സുജാത അമ്മച്ചിക്ക് ഒരു രാവ് മുഴുവൻ കാവൽ നിന്ന കാട്ടുകൊമ്പനെ ഓർത്താൽ നമുക്കതിനെ മൃഗീയത എന്ന് പറയാൻ ആവില്ല.